നമുക്ക് പൈപ്പ് എന്ന് പറഞ്ഞ മേഖല കഴിഞ്ഞാൽ അടുത്തത് പൈപ്പ് നമ്മൾ ഒരു പ്ലംബിംഗ് സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ പൈപ്പ് മാത്രം പോരാ, പൈപ്പിന്റെ ഫിറ്റിംഗ്സ് വേണം. എൽബോ ഉണ്ട്, ടീ ഉണ്ട്, ക്രോസ് ഉണ്ട്, റെഡ്യൂസർ ഉണ്ട്, ക്യാപ്പ് ഉണ്ട്, യൂണിയൻ ഉണ്ട്, അങ്ങനെ പല 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 രീതിയിലുള്ള ഫിറ്റിംഗ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലംബിംഗ് വർക്കുകൾ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പൈപ്പ് ഫിറ്റിംഗ്സ്. പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിൽ നിന്ന് മറ്റൊരു പൈപ്പിലോട്ട് മറ്റൊരു ഡയറക്ഷനിൽ കണക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ രണ്ട് ഡിസിമിലർ പൈപ്പുകളെ കൂട്ടി യോജിപ്പിക്കണം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഫിറ്റിംഗ്സ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ എൽബോ എന്ന് പറയുന്നത്, എൽബോ. അപ്പൊ എന്താണ് എൽബോയുടെ പ്രത്യേകത? എൽബോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫോൺ സൈസ് കൂട്ടാം, കുഴപ്പമില്ല. എൽബോ 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 വരുമ്പോഴത്തേക്ക് എൽബോയുടെ കാര്യങ്ങളാണ്. എൽബോയുടെ ഫിഗർ നിങ്ങൾ കണ്ടു. എൽബോ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിറ്റിംഗ് ആണ് എൽബോ എന്ന് പറയുന്നത്. യൂഷ്വലി അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയറക്ഷൻ ചേഞ്ച് ആണ്. നേരെ വരുന്ന പൈപ്പുകൾ നമുക്കൊന്ന് വളച്ചെടുക്കണം, ഒന്ന് വളച്ചെടുക്കണം, അങ്ങനെ കർവ് അടിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു എന്താ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് നമ്മുടെ എൽബോ എന്ന് പറയുന്നത്. എങ്ങനെയാന്ന് ചോദിച്ചാൽ 90 ഡിഗ്രി കർവ് മാറ്റാനും പറ്റും, 45 ഡിഗ്രിയിൽ കണക്ഷൻ എടുക്കാനും പറ്റും. രണ്ട് നമ്മുടെ എൽബോയുടെ ഗുണങ്ങളാണ്. എൽബോ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് 45 ഡിഗ്രി തിരിക്കുന്ന, ഇത് നമ്മൾ പ്രാക്ടിക്കലി പ്ലംബിംഗ് വരെ പറയുന്നത് 45 എന്നാണ് പറയുന്നത്. അവിടെ എൽബോ എന്ന് പറയത്തില്ല, ഒരു 45 ഇങ്ങനെ മേടിക്കാനേ പറയത്തുള്ളൂ. അപ്പം 45 ഡിഗ്രി നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്ന എൽബോയും ഉണ്ട്, 90 ഡിഗ്രി കണക്ഷൻ മാറ്റാൻ പറ്റുന്ന എൽബോയും ഉണ്ട്. ഇനി എൽബോയ്ക്ക് അകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് റെഡ്യൂസർ എൽബോ, ഒരു ഒരു ഇഞ്ച് പൈപ്പും 1.5 ഇഞ്ച് പൈപ്പും. അപ്പൊ ഇത് നോക്കിയേ, ഒരിടത്ത് രണ്ട് ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ആണ്. ഒരു ഡയമീറ്റർ ഇവിടെ 1 ഇഞ്ചും ഒരിടത്ത് 1.5 ഇഞ്ചും ആണ്. അപ്പം റെഡ്യൂസർ എൽബോ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. രണ്ടിനെ നമുക്ക് രണ്ട് ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ഉള്ള രണ്ട് പൈപ്പുകളെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് റെഡ്യൂസർ എൽബോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ എൽബോയ്ക്ക് അകത്ത് നിന്ന് എന്താണ് പ്രത്യേകത ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് വെച്ചാൽ, എൽബോ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് 90 ഡിഗ്രിയുടെ ഉണ്ട്, 40 ഡിഗ്രി ഉണ്ട്. അത് കൂടാതെ ഷോർട്ട് റേഡിയസ് എൽബോയും ലോങ് റേഡിയസ് എൽബോയും അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അവിടെ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. എന്താണ് ഷോർട്ട് റേഡിയസ് എൽബോ, എന്താണ് ലോങ് റേഡിയസ് എൽബോ? ഷോർട്ട് റേഡിയസ് എൽബോ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്. സെന്റർ ടു എൻഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നോമിനൽ ഡയമീറ്റർ. സെന്റർ മുതൽ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോമിനൽ ഡയമീറ്റർ തുല്യമാണെങ്കിൽ അത്തരം പൈപ്പുകൾ, അത്തരം എൽബോയെ വിളിക്കുന്നത് ഷോർട്ട് റേഡിയസ് എൽബോ എന്നാണ്. ഷോർട്ട് റേഡിയസ് എൽബോ ഹാവ് എ സെന്റർ ടു എൻഡ് ഡിസ്റ്റൻസ്. സെന്റർ ഇതാണെങ്കിൽ സെന്റർ ടു എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കാം, ആയിരിക്കാം. അപ്പൊ സെന്റർ ടു എൻഡ് ഡിസ്റ്റൻസ് ഈക്വൽ ടു നോമിനൽ ഡയമീറ്റർ, അങ്ങനെ വരുന്ന കണ്ടീഷൻ ആണ്, അതാണ് ഷോർട്ട് റേഡിയസ് എൽബോ എന്ന് പറയുന്നത്. ഇനി ലോങ് റേഡിയസ് എൽബോ ആയി കഴിഞ്ഞാലോ, ഈ സെന്റർ മുതൽ എൻഡ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് നോമിനൽ ഡയമീറ്ററിന്റെ 1.5 ഇരട്ടി ആയിരിക്കാം. അപ്പൊ അതിനെയാണ് ലോങ് റേഡിയസ് എൽബോ എന്ന് വിളിക്കുന്നത്. ലോങ് റേഡിയസ് എൽബോ ഈസ് 1.5 times നോമിനൽ ഡയമീറ്റർ. അതായത് സെന്റർ മുതൽ എൻഡ് വരെയുള്ള ദൂരം 1.5 times നോമിനൽ ഡയമീറ്റർ ആണെങ്കിൽ അതിന് പറയുന്ന പേര് ലോങ് റേഡിയസ് എൽബോ എന്നായിരിക്കും. വ്യക്തമായിട്ട് ഓർത്തിരിക്കും. എന്തിനായി ലോങ് റേഡിയസ് എൽബോക്ക് ഉപയോഗിക്കുന്നത്? ലോങ് റേഡിയസ് എൽബോ ഉപയോഗിക്കുന്നത് ഇപ്പം ഷോർട്ട് റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വളരെ ചെറിയ ഒരു കർവ് മാത്രം, ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ഈ വളവ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ മാത്രമേ, അങ്ങനെ അവിടെ ഈ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ എന്താ എന്തെങ്കിലും സാധനങ്ങൾ ഈ കർവിൽ വന്ന് അടിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ലോങ് റേഡിയസ് ആകുമ്പോഴത്തേക്ക് ഇച്ചിരി നീളമുള്ളത് കൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് ഇനി പോരും. എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് ബ്ലോക്ക് ഒന്നും ഉണ്ടാവാതെ പോരാൻ പറ്റും. അതാണ് പ്രത്യേകത. ലോങ് റേഡിയസ് ഈസ് യൂസ്ഡ് ടു എൻഷർ സ്മൂത്ത് ഫ്ലോ, റെഡ്യൂസ് വെയർ ആൻഡ് ടിയർ, അല്ലെ വെയർ ടു ബോത്ത് പ്രൊഡക്ട്സ് ആൻഡ് പൈപ്പിംഗ്, ആൻഡ് ടു റെഡ്യൂസ് ദ ചേഞ്ച് ഓഫ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബ്ലോക്കേജ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പറഞ്ഞ കാര്യം. ഷോർട്ട് റേഡിയസ് എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഡിക്ക് തുല്യം മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ലാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 times ഡയമീറ്ററിന് തുല്യമായിരിക്കും ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കി, ഇത് വളരെ ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് ഇവിടൊക്കെ കയറി ബ്ലോക്ക് ആവാനും അതുപോലെ സ്മൂത്ത് ഫ്ലോ നടക്കാതിരിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ലോങ് റേഡിയസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല, അവിടെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഒന്നും ഇല്ല. അതാണ് പ്രത്യേകത. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് ഷോർട്ട് റേഡിയസ്, എന്താണ് ലോങ് റേഡിയസ് എൽബോ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. 90 ഡിഗ്രി കണക്ഷൻ എടുക്കാനും 45 ഡിഗ്രി കണക്ഷൻ എടുക്കാനും രണ്ട് ഡിഫറെന്റ് ഡയമീറ്റർ ഉള്ള പൈപ്പുകളെ കണക്ട് ചെയ്യാനും നമുക്ക് സഹായിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. എന്താ 1 ഇഞ്ച് പൈപ്പിനെയും 1.5 ഇഞ്ചിന് പൈപ്പിനെയും റെഡ്യൂസർ എൽബോ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ടി ആണ്. ടിയുടെ ഈ പോയിന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ടിയുടെ ഈ പോയിന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേപോലെ ചോദിച്ചിരിക്കുന്നതാണ്.
ഏതാണ് മനസ്സിലാവാത്തത്? കിട്ടിയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇപ്പോഴാ മെസ്സേജ് കണ്ടോ? ലോങ് റേഡിയസും ഷോർട്ട് റേഡിയസും ആണോ മനസ്സിലാവാത്തത്? ക്ലിയർ. ഓക്കെ, ഈ കാണുന്ന ടി എന്ന് പറയുന്നതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതേപോലെ കിടക്കുന്നത്. ടു ബ്രാഞ്ച് ഓഫ് ദ പൈപ്പ് അറ്റ് 90 ഡിഗ്രി. ഒരു പൈപ്പിനകത്ത് നിന്ന് ഇതൊരു പൈപ്പിംഗ് സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു 90 ഡിഗ്രി ഒരു കണക്ഷൻ എടുക്കണം, അവിടെ ഉപയോഗിക്കുന്നതാണ് ടി എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ പൈപ്പിംഗ് സിസ്റ്റം ബ്രാഞ്ച് ഓഫ് അറ്റ് 90 ഡിഗ്രി ക്യാൻ ബി അറ്റൈൻഡ് ബൈ യൂസിംഗ് ഡാഷ്. ടി ഉപയോഗിച്ചിട്ടാണ് 90 ഡിഗ്രി നമ്മൾ ബ്രാഞ്ച് പൈപ്പുകൾ ചെയ്യുന്നത്. ഒരു മെയിൻ പൈപ്പിൽ നിന്ന് ബ്രാഞ്ച് എടുക്കുന്നതിനുള്ള ഉപയോഗിക്കുന്ന ഒരു മെയിൻ പൈപ്പിൽ നിന്ന് 90 ഡിഗ്രിയിലുള്ള ബ്രാഞ്ച് എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫിറ്റിംഗ് ആണ് ടി എന്ന് പറയുന്നത്. ടി ഇവിടെ തീർന്നില്ല, ടി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഒരു മെയിൻ പൈപ്പിനെ സ്പ്ലിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പല പല പൈപ്പുകളെ ഒരു മെയിൻ പൈപ്പിലോട്ട് കണക്ട് ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. അതായത് ഒരു ബ്രാഞ്ച് പൈപ്പ് 1 ആണ്, ബ്രാഞ്ച് പൈപ്പ് 2 ആണ്, ബ്രാഞ്ച് പൈപ്പ് 3 ആണ്. ഇങ്ങനെയുള്ള എല്ലാ ബ്രാഞ്ച് പൈപ്പിനെയും എനിക്കൊരു മെയിൻ പൈപ്പിലോട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയുള്ളടത്ത് ഉപയോഗിക്കാൻ വേണ്ടി എനിക്ക് ടി സഹായിക്കും. അല്ലെങ്കിൽ ഒരു മെയിൻ പൈപ്പിനെ കുറെ ബ്രാഞ്ച് ആക്കി മാറ്റാൻ പോകും, ഒരു ബ്രാഞ്ച്, 2 ബ്രാഞ്ച്, 3 ബ്രാഞ്ച്, അങ്ങനെയുള്ളിടത്ത് വേണമെങ്കിൽ എനിക്ക് ടി ഉപയോഗിക്കാം. ഇനി ടീക്കകത്ത് നമുക്ക് മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, എന്താണ് സെപ്റ്റി ടി, എന്താണ് വൈറ്റി. ഈ വൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്ലംബിംഗ് ആയിട്ട് ഒരു വൈയിങ് എടുക്കാനേ പറയാറുള്ളൂ, വൈറ്റി എന്നൊന്നും പറയാറില്ല. പ്രാക്ടിക്കലി ഒരു വൈ വൈ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ സെപ്റ്റി ടിയും വൈറ്റിയും തമ്മിലെ വ്യത്യാസം എന്താണ്? ഈ സെപ്റ്റി ടി നിങ്ങൾ നോക്കിയേ, സെപ്റ്റി ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആർക്ക് ഷേപ്പിലാണ് കണക്ഷൻ വരുന്നത്, കണ്ടോ? ഒരു ആർക്ക് ഷേപ്പിലാണ് കണക്ഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു നമ്മുടെ ആൽഫബറ്റ് ഓർഡറിലെ ആൽഫബറ്റിലെ ഒരു വൈയുടെ ഷേപ്പിൽ ഇതെങ്ങനെയാണ് ഒരു കണക്ഷൻ പോകുന്നത്, കണ്ടോ? അപ്പൊ ഒരു പ്രശ്നമുണ്ട്, ഇതിനകത്ത് നമ്മൾ ഈ കോമൺ പൈപ്പുകളെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി വൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെപ്റ്റി ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കേജിനുള്ള ചാൻസ് ഉണ്ടാവും. 90 ഡിഗ്രിക്ക് ബെൻഡ് ഉപയോഗിക്കാം, 90 ഡിഗ്രിക്ക് ബെൻഡ് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പർട്ടിക്കുലർ ആയിട്ട് തന്നെ ബ്രാഞ്ച് ഓഫ് അറ്റ് 90 ഡിഗ്രി എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ടി എൻ എ ആയിരിക്കും. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ഉണ്ട്, സെപ്റ്റി ടിയും വൈറ്റിയും ഉണ്ട്. സെപ്റ്റി ടി എന്ന് പറഞ്ഞാൽ ദ ബ്രാഞ്ച് എൻഡേഴ്സ് ദ ബോഡി അറ്റ് ആൻ ആർക്ക്, ഒരു ആർക്ക് പോലെയാണ്. ഇവിടെ കണ്ടോ, ഒരു ആർക്ക് പോലെയാണ് ഇവിടെ ബ്രാഞ്ച് ഓഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ഷൻ ഉണ്ടാവുന്നത്. പക്ഷെ വൈ നോക്കി, വൈ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ആംഗിളിൽ ആ പൈപ്പ്, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വൈ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ വീട്ടില് ഇതൊരു വീടാണ് സങ്കല്പിക്കുക. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പൊ ഈ ബാത്റൂമിലെ വേസ്റ്റ് എല്ലാം കൂടെ കോമൺ ആയിട്ട് നമ്മൾ നേരെ ഡ്രെയിനേജിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു പൈപ്പ് ഇങ്ങോട്ട് വരുമല്ലോ, ഇങ്ങോട്ട് വരുമല്ലോ, ഇവിടെ നിന്നൊരു പൈപ്പ് ഇങ്ങോട്ട് വരുമല്ലോ. കോമൺ ആയിട്ടാണ് ഡ്രെയിനേജ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കൊണ്ടുപോയി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ടീ വെല്ലോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കും, സംശയമൊന്നുമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ വൈ ഇട്ടാണ് കണക്ട് ചെയ്യുന്നത്. വൈ ഇട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഈ സെപ്റ്റി ടീയെ കാട്ടി ഉപയോഗിച്ച് ഓവർ ആയിട്ട് വൈ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള സോളിഡ് വേസ്റ്റുകളെല്ലാം ഈ വൈ എന്ന് പറയുന്നതിൽ ഇവിടെ വളരെ സ്മൂത്ത് ആയിട്ടൊക്കെ പൊയ്ക്കോളും. അപ്പൊ നോക്കി, ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. ഇങ്ങനെ വന്നിട്ട് വൈ ആയിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട്, പക്ഷെ ആ സമയത്ത് ഇവിടെ ഒരു കർവ് അടിച്ചിട്ടുള്ള സാധനമാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റുകളൊക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനും ബ്ലോക്കേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ നിങ്ങളുടെ വീടാണ്, ഇവിടെ ബാത്റൂം നമ്പർ 1, ബാത്റൂം നമ്പർ 2, ഇതിന് കോമൺ ആയിട്ട് നമ്മളൊരു പൈപ്പ് അടിച്ചുകൊണ്ട് ഡ്രെയിനേജിലോട്ട് കൊണ്ടുപോകണം, വേസ്റ്റ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള പൈപ്പിനെ ഞാനിവിടെ ഒരു വൈ ഇട്ടാണ് സാധാരണ കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ സാധാരണ സെപ്റ്റി ടിയൊക്കെ ഇട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം പോകും, ഇവിടെ ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആയിരിക്കുമായിരിക്കും സാധനം, വേറെ നല്ല വേസ്റ്റുകൾ കയറി ഇവിടെ ഇങ്ങനെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഫിഗർ കണ്ടാൽ അറിയാം, വളരെ സ്മൂത്ത് ആയിട്ട് വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി പോയിക്കോളും, ഇതുണ്ടോ, സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട്. പക്ഷെ സമയത്ത് നോക്കി, ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കർവ് പോലെയൊക്കെ ഇവിടെ വരുമ്പോൾ കുറേയൊക്കെ ബ്ലോക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് കോമൺ ആയിട്ട് ഡ്രെയിനേജ് കൊടുക്കുന്ന സമയത്ത് വൈ ഇട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ നോക്കിത്തിരുന്നാൽ മതി, നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരുപാട് പേര് കാണുന്നത് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബ്രാഞ്ച് ഓഫ് അറ്റ് 90 ഡിഗ്രി, അതാണ് ടി എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അത് ബ്രാഞ്ച് ഓഫ് അറ്റ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവിടെ എൽബോയിലോട്ട് പോകുകയേ വേണ്ട, അത് ടി തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. ഏതർ കമ്പൈൻ ഓർ സ്പ്ലിറ്റ് എ ഫ്ലൂയിഡ് ഫ്ലോ, ഒരു മെയിൻ പൈപ്പിനെ സ്പ്ലിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കുറെ കമ്പൈൻഡ് പൈപ്പുകളെ ഒന്ന് സിംഗിൾ ആക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് ടി ആണ്. മോസ്റ്റ് കോമൺ ആർ ഈക്വൽറ്റീസ് വിച്ച് ഹാവ് സെയിം ബോഡി ആൻഡ് ബ്രാഞ്ച് ഡയമീറ്റർ, രണ്ടും ഒരേപോലുള്ളതാണ്. റെഡ്യൂസിംഗ് ടി ഉണ്ട്, റെഡ്യൂസിംഗ് ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഡിഫറെന്റ് ഡയമീറ്റർ ഒക്കെ ഉള്ളതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ടീക്കകത്ത് മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ സെപ്റ്റി ടിയും വൈറ്റിയും ആണ്. സെപ്റ്റി ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബ്രാഞ്ച് ഓഫ് ഉണ്ടാവുന്ന ചെറിയൊരു ആർക്ക് ഷേപ്പിലായിരിക്കും.
വൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ആംഗിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് ബ്ലോക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തത് വൈറ്റിയിലാണ്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റിലാണ്, വൈറ്റിയാണ്. അടുത്തത് ക്രോസ്. ക്രോസ് ക്രോസ് എന്ന് പറയുമ്പോൾ ഈ ഫിഗർ നോക്കിയേ, നമുക്ക് ഒരു മെയിൻ പൈപ്പിന് ഒരു രണ്ടോ മൂന്നോ ഒരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്, മൂന്നോ നാലോ ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ഇൻലെറ്റ് പൈപ്പ് ഇങ്ങനെ വരുവാണ്, വരുന്ന ഒരു ഇതാണ് ഇൻലെറ്റ് പൈപ്പ് എന്ന് സങ്കല്പിച്ചോ, ഇൻലെറ്റ് ഇതാണ്. ഞാൻ ഇവിടെ ഒരു ക്രോസ് വെച്ച് കൊടുത്തു. ഓക്കെ, ഒരു ക്രോസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാല് ആ ക്രോസ് ചെയ്യുന്ന ഒരു കണക്ഷൻ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും, ഒരു കണക്ഷൻ അങ്ങോട്ട് എടുക്കാൻ പറ്റും, ഒരു കണക്ഷൻ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. കണ്ടോ, നമുക്ക് ഒരു ഇൻലെറ്റിന് മൂന്ന് ഔട്ട്ലെറ്റ് വരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ക്രോസ് എന്ന് പറയുന്നത്. എ ക്രോസ് ഹാസ് വൺ ഇൻലെറ്റ് ആൻഡ് ത്രീ ഔട്ട്ലെറ്റ് ഓർ വൈസ് വേഴ്സ. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടില് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പൊ ഇവിടുത്തെ വേസ്റ്റ് പേപ്പ് ഇങ്ങോട്ട് വന്നു, ഇവിടുത്തെ വേസ്റ്റ് പേപ്പ് ഇങ്ങോട്ട് വന്നു, ഇവിടുത്തെ വേസ്റ്റ് പേപ്പ് ഇങ്ങോട്ട് വന്നു. വേസ്റ്റ് പേപ്പ് ഒന്നും ഇങ്ങനെ കണക്ട് ചെയ്യത്തില്ല കേട്ടോ, ഒരിക്കലും ഇങ്ങനെ കണക്ട് ചെയ്യത്തില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുന്നില്ല, വേസ്റ്റ് പേപ്പ് ഇങ്ങനെ കണക്ട് ചെയ്താൽ ഉറപ്പായിട്ട് അത് ബ്ലോക്ക് ആയിരിക്കും, സംശയമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ മൂന്ന് ഇൻലെറ്റ് പൈപ്പ് പോകും, എനിക്ക് ഇനി ഇത് ഒറ്റ ഔട്ട്ലെറ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഞാനിവിടെ ഒരു ക്രോസ് വെച്ചു, ക്രോസ് വെച്ചു കൊടുത്തിട്ട് ഔട്ട്ലെറ്റ് ഇതാ കൊണ്ടുപോയി. കണ്ടോ, ഒന്നെങ്കിൽ മൂന്ന് ഇൻലെറ്റുകളെ ഒരൊറ്റ ഔട്ട്ലെറ്റ് ആയിട്ട് ഘടിപ്പിക്കാം, അല്ലെങ്കിൽ ഇതാണ് എന്റെ ഇൻലെറ്റ് പൈപ്പ് എന്ന് സങ്കല്പിച്ചു. ഇവിടെ നിങ്ങോട്ട് പോയി, ഇവിടെ നിങ്ങോട്ട് പോയി, ഇവിടെ നിങ്ങോട്ട് പോയി, മൂന്ന് ഔട്ട്ലെറ്റ് ആയിട്ട് മാറ്റാം. അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് ഉപയോഗിക്കുന്നതാണ് ക്രോസ് എന്ന് പറയുന്നത്. ക്രോസ് കുറച്ച് എക്സ്പെൻസ് ആണ്, കുറച്ച് നമ്മൾ സാധാരണ ഇത് വേണമെങ്കിൽ നമുക്ക് എൽബോ ഇട്ട് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഇതിങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇതിപ്പോ ഇവിടെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് എടുത്തുള്ളൂ. ഇത് പല പല സ്ഥലങ്ങളിലായിട്ട് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് എല്ലായിടം കുറെ ടീയും എൽബോയും ഒക്കെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാം കൂടെ ഒരിടത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓർക്കേണ്ട കാര്യം, മോർ എക്സ്പെൻസീവ് ദാൻ ടു ടീസ്. നമുക്ക് രണ്ട് ടീ ഇട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ രണ്ട് ടീ ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷെ ഒരു പ്രശ്നം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ലേബർ. മറ്റേതാണെങ്കിൽ നാലെടുത്ത് പോയി പൈപ്പ് കട്ട് ചെയ്ത് സോൾവെന്റ് തേച്ച് അവിടെ നമ്മൾ ടീ ഇട്ട് കൊടുത്തു, അങ്ങനെയൊക്കെ പലയിടത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരിടത്ത് ലെസ് സ്പേസിൽ, ഒരു ചെറിയ സ്പേസ് നമ്മൾ ചെയ്ത് മാറ്റുവാണ്. എക്സ്പെൻസ് കൂടുതലാണെങ്കിലും ലേബർ വളരെ കുറവ് മതി എന്നുള്ളതാണ് ഒരു ഗുണം. എനിക്ക് ഈ ക്രോസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ക്രോസിനെ നമുക്ക് വേണമെങ്കിൽ രണ്ട് ടീ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഒരു ടീ ഇവിടെ ഇട്ട് കൊടുത്ത്, ഒരു ടീ അവിടെ ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് ഡിഫറെന്റ് സ്ഥലങ്ങളിൽ രണ്ട് ടീ ഉപയോഗിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ ക്രോസ് എന്ന് പറയുന്നത്. പക്ഷെ ക്രോസ് എക്സ്പെൻസ് ആണെങ്കിലും നമ്മൾ ഒരു ചെറിയ സ്ഥലത്ത് ചെറിയ ലേബറിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. രണ്ട് ടീ ഇടണമെങ്കിൽ അവിടെ രണ്ടിടവും പോയി പൈപ്പ് കട്ട് ചെയ്ത് പൈപ്പ് നമ്മൾ തുടച്ച് വൃത്തിയാക്കി സോൾവെന്റ് തേച്ച് എല്ലാം കറക്റ്റ് നോക്കി ഫിറ്റ് ചെയ്തൊക്കെ വെക്കണം. അപ്പൊ സമയം എടുക്കും. അപ്പൊ ഇത് ഒരു ക്രോസ് ഇട്ടാൽ ഒറ്റ പരിപാടി കൊണ്ടെല്ലാം നമുക്ക് തീരും. അപ്പൊ ഓർക്കേണ്ട കാര്യം, ഒരു ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻലെറ്റും മൂന്ന് ഔട്ട്ലെറ്റുകളും, അല്ലെങ്കിൽ മൂന്ന് ഔട്ട്ലെറ്റുകളും ഒരു ഇൻലെറ്റും, രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്തത് റെഡ്യൂസർ ആണ്. റെഡ്യൂസറും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റെഡ്യൂസറിനകത്ത് നിന്ന് എക്സെൻട്രിക് റെഡ്യൂസർ ഉപയോഗിക്കുന്ന എവിടെയാണ്, കോൺസെൻട്രിക് റെഡ്യൂസർ ഉപയോഗിക്കുന്ന എവിടെ, രണ്ടും പഠിച്ചിരിക്കണം, നിർബന്ധമാണ്, നിർബന്ധമാണ് കാര്യം. അത് പ്രീവിയസ് ക്വസ്റ്റ്യനോ രണ്ടു മൂന്നോ ആണോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റെഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഡിഫറെന്റ് ഡയമീറ്റർ ഉള്ള പൈപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. ഒരു ഒന്നര ഇഞ്ചിന്റെ പൈപ്പ് പെട്ടെന്ന് ലെങ്ത് അതിന്റെ ഡയമീറ്റർ കുറവ് ഒരു ഇഞ്ചായിട്ട് കുറയുവാണ് എങ്കിൽ അതിനെ രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഒന്നര ഇഞ്ചാണെന്ന് കരുതിക്കോ, ഇവിടെ ഒരു ഇഞ്ചാണെന്ന് കരുതിക്കോ. അപ്പൊ രണ്ട് പൈപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ്, രണ്ട് ഡിഫറെന്റ് ഡയമീറ്റർ ഉള്ള പൈപ്പുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളാണ് നമ്മൾ റെഡ്യൂസർ എന്ന് പറയും. സംശയമൊന്നുമില്ല. റെഡ്യൂസർ രണ്ട് ടൈപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് കോൺസെൻട്രിക് റെഡ്യൂസറും രണ്ട് എക്സെൻട്രിക് റെഡ്യൂസറും. കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സർക്കിളുകൾ കോൺസെൻട്രിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, രണ്ടിന്റെയും സെന്റർ പോയിന്റ് ഒന്നായിരിക്കും. കോൺസെൻട്രിക്കിന് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. രണ്ട് സർക്കിളുകൾ കോൺസെൻട്രിക് ആണെന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും സെന്റർ ഒരു പോയിന്റ് തന്നെ ആയിരിക്കും. രണ്ട് ഡയമീറ്റർ ആണേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം കോൺസെൻട്രിക് റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒന്നര ഇഞ്ച് പൈപ്പിന്റെയും ഒരിഞ്ച് പൈപ്പിന്റെയും സെന്റർ പോയിന്റ് ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസർ എന്ന് പറയുന്ന പേര് കോൺസെൻട്രിക് റെഡ്യൂസർ എന്നായിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഇനി എന്താ എക്സെൻട്രിക് എന്ന് പറഞ്ഞാല്, ഒന്നര ഇഞ്ച് പൈപ്പിന്റെ സെന്റർ പോയിന്റിൽ നിന്നും, ഒന്നര ഇഞ്ച് പൈപ്പിന്റെ സെന്റർ പോയിന്റിൽ നിന്നും കുറച്ച് ദൂരം മാറിയിട്ടാണ് ഒരിഞ്ച് പൈപ്പിന്റെ സെന്റർ പോയിന്റ് ഇരിക്കുന്നത് എങ്കിൽ അവിടെ ഉപയോഗിക്കുന്നതിന് പറയുന്ന പേര് എക്സെൻട്രിക് റെഡ്യൂസർ എന്നായിരിക്കും. ഒരു എക്സെൻട്രിസിറ്റി ദൂരം, ഇതാണ് ആ ദൂരം എന്ന് പറയുന്നത്, മാറിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നതാണ് എക്സെൻട്രിക് റെഡ്യൂസർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസെൻട്രിക് റെഡ്യൂസറും എക്സെൻട്രിക് റെഡ്യൂസറും എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അതൊന്നും അല്ല,
എവിടെയാണ് കോൺസെൻട്രിക് ഉപയോഗിക്കുന്നത്, എവിടെയാണ് എക്സെൻട്രിക് ഉപയോഗിക്കുന്നത്? എനിക്കൊന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പൈപ്പുകൾ കണക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ പൊസിഷനിലാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന റെഡ്യൂസർ എന്ന് പറയുന്നത് കോൺസെൻട്രിക് റെഡ്യൂസർ ആയിരിക്കണം, നിർബന്ധമാണ്. പൈപ്പിനെ വെർട്ടിക്കലി കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന റെഡ്യൂസറിന്റെ പേരെന്താണ്? ഇതാ ക്വസ്റ്റ്യൻ. പൈപ്പിനെ വെർട്ടിക്കലി കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന റെഡ്യൂസറിന്റെ പേര് കോൺസെൻട്രിക് റെഡ്യൂസർ എന്നായിരിക്കും. ഇനി പൈപ്പിനെ ഹൊറിസോണ്ടലി ആണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എക്സെൻട്രിക് റെഡ്യൂസർ ഉപയോഗിക്കാം. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണേ, ഇത് രണ്ടും ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ടെണ്ണോ ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് എക്സെൻട്രിക് റെഡ്യൂസർ ഉപയോഗിക്കുന്നത്, എവിടെയാണ് കോൺസെൻട്രിക് റെഡ്യൂസർ ഉപയോഗിക്കുന്നത്? റെഡ്യൂസറിന്റെ പടം കണ്ടോ, ആണ് റെഡ്യൂസർ എന്ന് പറയുന്നത്. ഇനി ക്യാപ്പും പ്ലഗും അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ്. ക്യാപ്പ് എന്താണ്, പ്ലഗ് എന്താണ്? നമ്മുടെ വീട്ടില് നിങ്ങളിപ്പം വീടുപണി നടക്കുന്നവരുണ്ട്, ഓർത്താൽ മതി. വീടുപണി നടക്കുന്ന സമയത്ത് നമ്മൾ പ്ലംബിംഗ് ലൈൻ എല്ലാം ചെയ്യും. എന്നിട്ട് വാട്ടർ ടെസ്റ്റ് ഒക്കെ നമ്മുടെ ബാത്റൂമിനകത്ത് ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വാട്ടർ ടെസ്റ്റ് നടത്താറുണ്ട്. അതായത് പ്ലംബിംഗ് ലൈനിൽ ചോർച്ച എന്തെങ്കിലും ഉണ്ടോ, ലൈൻ പൊട്ടി വല്ലതും ഇരിക്കുവാണോ, എങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പേ ഭിത്തിക്കകത്ത് നമ്മൾ കൺസീൽ ചെയ്തിട്ട് പൈപ്പ്, പി വി സി പൈപ്പ്, സി പി വി സി പൈപ്പ് എല്ലാം കൺസീൽ ചെയ്തിട്ട് നമ്മൾ ടാങ്കൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് വെള്ളം നിറച്ചിട്ട് തുറന്നു വിട്ട് നോക്കും. ഓക്കെ ആണല്ലോ. എന്നിട്ട് അതിന് ശേഷമായിരിക്കും നമ്മൾ ചാന്തൊക്കെ വെച്ച് അടച്ചിട്ട്, ലീക്കേജ് ഒന്നുമില്ല, ചാന്തൊക്കെ വെച്ച് അടച്ചിട്ട് നമ്മൾ ടൈലൊക്കെ ഒട്ടിക്കുന്നത്. അപ്പൊ ഈ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു പൈപ്പിന്റെ ഒരു കണക്ഷൻ ഇരിപ്പുണ്ട്, ഒരു റെഡ്യൂസർ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ പൈപ്പ് കൊണ്ട് ഇവിടെ ടാപ്പ് കൊണ്ട് ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് കയറ്റാൻ പോകും. ടാപ്പ് ടാപ്പ് തിരിച്ച് കയറ്റാൻ വേണ്ടിയുള്ള സ്ലോട്ട് ഇടുമല്ലോ. ഇത് നമ്മളിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നത്. ഇപ്പൊ ടൈലിന്റെ പുറത്ത് ഇത്രയും പോർഷൻ ആയിരിക്കും ആദ്യം ഇരിക്കുന്നത്. അവസാന ഫിനിഷിംഗ് സ്റ്റേജിൽ നമ്മൾ ടാപ്പ് മേടിച്ചിട്ട് ഇവിടെ കൊണ്ട് തിരിച്ച് ടെഫ്ലോൺ ടൈപ്പ് ഒക്കെ ചുറ്റിയിട്ട് നിങ്ങൾ നോർത്ത് നോക്കി ഇങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റാറുണ്ട്. അപ്പൊ നിങ്ങൾ നോർത്ത് നോക്കി, നമ്മൾ വാട്ടർ ടാങ്ക് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു വീടാണ്. അപ്പൊ നമ്മളിത് അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഒന്നീ വാൾവ് കൂടുന്ന അല്ലെങ്കിൽ അടച്ചു വെക്കണം. വാൾവ് എപ്പോഴും പൂട്ടിടാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറയുക, ഒരു പ്ലഗ് വെച്ച് അടയ്ക്കും. എന്താ വെച്ചാൽ പ്ലഗ് വെച്ച് അടയ്ക്കും. അപ്പൊ ഓർക്കേണ്ട കാര്യം എന്താണ്, പ്ലഗ് നമ്മളെ നമ്മൾ തൊട്ട് മുന്നേ സംഭവം കണ്ടോ, നിങ്ങൾ ഒന്ന് ഒരു പടത്തിലോട്ട് കൊണ്ടുപോകും, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കിട്ടും. ഇത് കണ്ടോ, നിങ്ങൾ നോക്കിയ ഒരു റെഡ്യൂസർ. നിങ്ങളുടെ വീട്ടിലെ ബാത്റൂമിനകത്ത് നിങ്ങളിപ്പം കാണുന്ന സംഭവം ഇതാ, ഇതിങ്ങനെ ഫിത്തി നിങ്ങോട്ട് ഇരിക്കുക. ഫിത്തിക്കകത്ത് തന്നെ ഇരിക്കുവാണ്. നമ്മൾ ടെഫ്ലോൺ ടൈപ്പ് ചുറ്റിയിട്ട് ടാപ്പ് കൊണ്ട് ഇതിലോട്ട് അങ്ങനെ പിരിച്ച് 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 കയറ്റിക്കൊണ്ടിരിക്കുന്ന സാധനമാണെന്നല്ലോ. അപ്പൊ ഇതിങ്ങനെ ഫിത്തിക്കകത്ത് ഇരിക്കുവാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇന്റേണലി ത്രെഡുള്ള ഐറ്റം ആണ്. ഇന്റേണലി ത്രെഡുള്ള ഐറ്റം ആണെങ്കിൽ നമുക്കൊരു ക്യാപ്പ് കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ഉപയോഗിക്കുന്ന സാധനം പ്ലഗ് ആണ്. പ്ലഗ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഇതുപോലെ ഇരിക്കുന്ന സാധനമാണ്, ഇവിടെ ചെറിയൊരു ഇതുകൊണ്ടോ, ഇതുകൊണ്ട് പിരിച്ച് ഇങ്ങനെ കയറ്റി വെക്കും. നമ്മൾ ടൈൽ വർക്ക് ചെയ്യുന്ന, നിങ്ങൾ ഉറപ്പായിട്ട് കാണുന്ന സാധനമാണ്, ടൈൽ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത് അടയ്ക്കുന്ന പ്ലഗ് വെച്ചിട്ടാണ്. കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യുവാണ്, വാട്ടർ കണക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകളാണ് ക്യാപ്പും പ്ലഗും. ക്യാപ്പ് എവിടെ ഉപയോഗിക്കുന്നു, പ്ലഗ് എവിടെ ഉപയോഗിക്കുന്നു? ക്യാപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീടിന്റെ വെളിയിൽ കൂടി ഇങ്ങനെ പ്ലംബിംഗ് കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുവാണ്. വീടിന്റെ വെളിയിൽ കൂടെ ഓപ്പൺ ആയിട്ട് പോകുന്ന സാധനമാണ്. ഇവിടെ വെറും പി വി സി പൈപ്പാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാനൊരു അടപ്പ് കൊണ്ടങ്ങ് മേളിൽ കൂടെ വെച്ചു കൊടുക്കും. മുക്കാലിഞ്ചിന്റെ ക്യാപ്പ്, ഒരു ഇഞ്ചിന്റെ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അവൈലബിൾ ആണ്. അര ഇഞ്ചിന്റെ ക്യാപ്പ്, ആ പൈപ്പിന്റെ ഡയമീറ്റർ അനുസരിച്ച്. അപ്പൊ ഈ ക്യാപ്പ് തൊപ്പി പോലിരിക്കും. ഇത് ചോദിച്ചാൽ അടച്ചാൽ മതി, വെള്ളം പിന്നെ പുറത്തോട്ട് ചീറ്റി പോത്തില്ല. പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പൈപ്പ് കണ്ടിച്ചിട്ട് ഒരു ക്യാപ്പ് ഇട്ട് കടക്കാറാ പതിവ്. അപ്പൊ ഇതാണ് ക്യാപ്പ്. ഇനി എവിടെയാ പ്ലഗ് ഉപയോഗിക്കുന്നത്? പ്ലഗ് ഉപയോഗിക്കുന്നത് നമ്മളുടെ എക്സ്പോഷർ ഏരിയ എന്ന് പറയുന്നത് ഒരു ത്രെഡുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ളിടത്ത് മറ്റൊരു ത്രെഡുള്ള പ്ലഗ് കൊണ്ട് ഇങ്ങനെ പിരിച്ച് 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 കയറ്റും. ക്യാപ്പ് എവിടെ അടയ്ക്കുന്നത്? ക്യാപ്പ് ഒരു സാധാരണ പൈപ്പ് ഇരിക്കുവാണ്, ആ പൈപ്പിന്റെ വെളിയിൽ കൊണ്ട് കൂടി ഇങ്ങനെ അടച്ചു. ഇതാണ് ക്യാപ്പ്. അപ്പൊ ക്യാപ്പും പ്ലഗും കറക്റ്റ് ആയിട്ട് തിരിച്ചറിയുക. ടൈപ്പ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ് സ്വിച്ച് ഈസ് ലിക്വിഡ് ഓർ ഗ്യാസ് ടൈപ്പ്. യൂസ്ഡ് ടു കവർ ദ എൻഡ് ഓഫ് എ പൈപ്പ്. ഇതാണ് ഈ ഒരു പോയിന്റ്, ഇതിന്റെ ക്വസ്റ്റ്യൻ ആണ്. യൂസ്ഡ് ടു കവർ ദ എൻഡ് ഓഫ് എ പൈപ്പ്. ഒരു പൈപ്പിന്റെ എൻഡിനെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മളുടെ പ്ലഗ് അല്ലെങ്കിൽ ക്യാപ്പ്. പ്ലഗ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? പ്ലഗ് ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ത്രെഡ്. പ്ലഗ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ത്രെഡ് ഉള്ള ആളാണ്. ഒരു പുറമേ ത്രെഡ് കാണുന്നിടത്തോട് പിരിച്ചു കയറുന്നതാണ് പ്ലഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ക്യാപ്പ് എന്ന് പറയുന്നത് ഇന്റേണൽ ത്രെഡ്. ക്യാപ്പിന് ഇന്റേണൽ ത്രെഡ് ഉണ്ടോ? ക്യാപ്പിന് ഇന്റേണൽ ത്രെഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന പൈപ്പിനകത്തോട് ഞാൻ വെച്ചു കൊടുക്കും. ഇതെന്ന് പറഞ്ഞാലോ, ഇതിന് എക്സ്റ്റേണൽ ത്രെഡ് ആണ്. അപ്പം ഇന്റേണലി ത്രെഡിലോട്ട് പിരിച്ചു കയറ്റാൻ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ പ്ലഗ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, പ്ലഗിന്റെ വ്യത്യാസം എന്താണ്, ക്യാപ്പിന്റെ വ്യത്യാസം എന്താണ്.
ക്യാപ് ഉപയോഗിക്കുന്നത് എവിടെയാണ് കിട്ടിയോ ക്യാപ് ഉപയോഗിക്കുന്നത് ക്യാപ്പിനെ ഇന്റേണൽ ത്രെഡ് ആണ് അത് ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി പ്ലഗ്ഗിനോ പ്ലഗ്ഗിന് ഒരു എക്സ്റ്റേണൽ ത്രെഡ് ആണ് അത് ഉപയോഗിക്കുന്നത് ഇന്റേണൽ ത്രെഡിനകത്ത് തിരിച്ചു കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്ത എന്താണ് ക്യാപ്പ് എന്താണ് പ്ലഗ് എന്ന് കിട്ടിയോ എന്ന് പറഞ്ഞേ ഓക്കെ ആണോ ക്യാപ്പും പ്ലഗ് നമ്മൾ വ്യത്യാസം മനസ്സിലായോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കളയരുത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് തന്നെ പറയണം കേട്ടോ ഓക്കെ ഫൈൻ അപ്പൊ അത് കഴിഞ്ഞു ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി കപ്ലിംഗ് കപ്ലിംഗ് ഉപയോഗിക്കുന്നത് എന്തിനാണ് കപ്ലിംഗ് ഉപയോഗിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് പൈപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കണക്ട് ടു പൈപ്സ് രണ്ട് പൈപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കപ്ലിംഗ് ഉപയോഗിക്കാറുള്ളത് കപ്ലിങ്ങിന്റെ നമുക്ക് ഏത് ഉണ്ടോ രണ്ട് എൻഡിലും ഈ ഒരു എൻഡിലും ഈ രണ്ട് ഡിഫറൻറ്റ് ഡയമീറ്റേഴ്സ് ആണ് രണ്ട് എൻഡിലും രണ്ട് ത്രെഡഡ് ഏരിയ ആയിരിക്കും കപ്ലിംഗ് ഈസ് യൂഷ്വലി എ പെർമനന്റ് ജോയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കപ്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഇനി അടുത്ത യൂണിയൻ പഠിക്കും അപ്പം കപ്ലിംഗ് യൂണിയൻ നമ്മൾ വ്യത്യാസം ഓർത്തിരിക്കും കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ജോയിൻ്റ് ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരി മാറ്റാനൊന്നും പറ്റത്തില്ല ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു ജോയിന്റ് ആയിട്ട് അവിടെ പെർമനന്റ് ജോയിന്റ് ആയിട്ടിരിക്കും അതാണ് കപ്ലിംഗിന്റെ പ്രത്യേകത ഇനി റിക്വയർസ് ദ എബിലിറ്റി ഓഫ് ബീങ് ഏബിൾ ടു റൊട്ടേറ്റ് ഓൾ ദ പൈപ്പ് ടു വൺ സൈഡ് സംഭവം അത്രേ ഉള്ളൂ തിരിച്ച് ഒരു സൈഡിൽ ഇങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റും അത്രേ ഉള്ളൂ കപ്ലിംഗ് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ യൂസ്ഫുൾ കണക്ട് ടു പൈപ്പ്സ് അതിന് രണ്ട് എൻഡിലും ത്രെഡുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു പെർമനന്റ് ജോയിന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇപ്പൊ രണ്ട് ഡിഫറെന്റ് ഡയമീറ്റർ ഉള്ള പൈപ്പുകളെ ഇപ്പൊ ലെങ്ത്തിൽ നീളത്തിലാണ് അപ്പൊ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഒരു പൈപ്പ് അടുത്ത പൈപ്പ് ഇപ്പൊ രണ്ടിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നുള്ളത് ഓർത്താൽ മതി സെയിം പൈപ്പ് രണ്ടും വേണം ചെയ്യാം രണ്ടും ചെയ്യാം സെയിം ഡയമീറ്ററുള്ള പൈപ്പുകളെയും കപ്ലിംഗ് ഇട്ട് കണക്ട് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല രണ്ടേലും ചെയ്യാം കുഴപ്പമില്ല സ്ട്രെയിറ്റ് ലൈനിലാണ് കണക്ഷൻ എന്ന് ഓർമ്മ വ്യത്യാസം ഉണ്ടാവും മറ്റേടുത്ത് ബ്രാഞ്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ രണ്ടും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും കണക്ഷൻ വരുന്നത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സെയിം ഡയമീറ്റർ ഉള്ളതാവാം ഡിഫറെന്റ് ഉള്ളതാവാം എങ്ങനെയാവാം പക്ഷേ കണക്ഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമായിരിക്കും വളച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇനി യൂണിയൻ നമ്മൾ നേരത്തെ പറഞ്ഞത് കപ്ലിങ്ങിന്റെ പോലെ തന്നെ ഉപയോഗിക്കുന്ന ആളാണ് യൂണിയൻ എന്ന് പറയുന്നത് യൂണിയൻ ഉപയോഗിക്കുന്നത് എവിടെയാണ് ഞാനൊരു പൈപ്പ് കൊണ്ടുകൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചിരിക്കുക ആണല്ലോ എനിക്കൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി വേണ്ട ആളെ അങ്ങ് അഴിച്ചു മാറ്റാം മറ്റേ കപ്ലിംഗ് ആണെങ്കിൽ പറ്റുമോ ഇല്ല അവിടെ പെർമനന്റ് ജോയിന്റ് ആയിട്ടാണ് കപ്ലിംഗ് വെക്കുന്നത് യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുമ്പം അതിനെ എനിക്ക് അൺസ്ക്രൂ ചെയ്ത് മാറ്റാൻ പറ്റും എനിക്ക് വേണ്ടപ്പോ യോജിപ്പിക്കാനും പറ്റും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണക്ഷൻ ആക്കുകയും ഡിസ്മാൻഡിൽ ചെയ്യുകയും ചെയ്യാൻ എനിക്ക് തോന്നുവാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ അതായത് ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് എപ്പോഴും ആ പൈപ്പർ ഓടി ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു ടെമ്പററി കണക്ഷൻ ഇങ്ങനെ ചെയ്യണം എപ്പോഴും അവിടെ ആ പൈപ്പ് ഇട്ടിരിക്കാൻ പറ്റത്തില്ല ഇടയ്ക്കെടുത്ത് മാറ്റണം രാവിലെ എടുത്ത് വെക്കണം ഉച്ചയ്ക്ക് എടുത്ത് മാറ്റണം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഡിസ്മാൻഡിൽ ചെയ്യണം അപ്പൊ ഇത് പെർമനന്റ് ജോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഉപയോഗിക്കുന്നതാണ് യൂണിയൻ രണ്ട് പൈപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് സിമിലർ പൈപ്പിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് യൂണിയൻ എന്ന് പറയുന്നത് കപ്ലിംഗ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ കപ്ലിംഗിൽ പെർമനന്റ് ജോയിന്റ് കിട്ടും ഇവിടെ എനിക്ക് തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിച്ചു മാറ്റി ഇടാൻ പറ്റും അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇറ്റ് ഈസ് ഡിസൈൻ ടു അലോ ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് ഡിസ്കണക്ഷൻ ഫോർ മെയിൻ്റനൻസ് ഓർ ഫിക്സർ റീപ്ലേസ്മെന്റ് ഇനി ഒരു പൈപ്പ് ഇങ്ങനെ ഇരിക്കുവാണ് ഒരു പൈപ്പ് കുറച്ച് ഒരു ചെറിയ ദൂരം മാറിയിട്ടാണ് ചെറിയ ഇത്രയും ഒരു എക്സെൻട്രിസിറ്റി ദൂരം മാറിയിട്ടാണെങ്കിലും യൂണിയൻ വെച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് പെർമിറ്റ് കപ്ലിംഗ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ഓൺലി സ്ട്രെയിറ്റ് വേറെ ഒരു വ്യത്യാസവും ഇല്ല ഒരൊറ്റ ലൈനിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് ഇത് വേണമെങ്കിൽ ചെറിയൊരു വ്യത്യാസത്തിലൊക്കെ നമുക്ക് രണ്ട് പൈപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും